കെ എം ഷാജി എം എൽ എ ഇന്നലെ ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? ആ കെ എം ഷാജി എം എൽ എ ഇന്നലെ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ്. കാരണം അദ്ദേഹം അഗ്രികൾച്ചർ അറിയാലോ, ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ ആണ്. ഞാനൊരു ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ ഒരു 60-80 വർഷത്തോളമായി ഞാനിവിടെ ഇഞ്ചി കൃഷി ചെയ്യുകയാണ്. എനിക്ക് 120 ഏക്കർ ഇഞ്ചി കൃഷി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ തരിശു ഭൂമി കഴിഞ്ഞ വർഷത്തെ വിളവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കാണ്. ഇപ്പം പുതിയ വിളവ് നമ്മൾ എടുക്കാനിട്ടേക്കാണ്. തൊട്ടപ്പുറത്തെ കരിമ്പ് എനിക്കൊരു 400-410 ഏക്കറുണ്ട്. പിന്നെ പേര അങ്ങനെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ ആയതുകൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ നശിച്ചു പോകും. കരിമ്പ് നശിക്കത്തില്ല, പേരയും നശിക്കത്തില്ല. പക്ഷെ മഴ പെയ്തുകൊണ്ട് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ അപ്പൊ ഈ ഇഞ്ചി മഞ്ഞളും നശിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ വർഷം എനിക്ക് പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ എനിക്ക് പിന്നെ നഷ്ടമായിരുന്നു. അപ്പൊ ഈ വർഷം എനിക്കത് ലാഭമായിരുന്നു. അപ്പൊ നമുക്ക് ഈ വർഷം ലാഭമായിട്ട് കഴിഞ്ഞ വർഷത്തെ അപ്പൊ നഷ്ടമാണല്ലോ. അപ്പൊ ഈ നഷ്ടവും ലാഭവും തമ്മിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ ആയതുകൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പന്നികളുടെ ശല്യവും ഇഞ്ചിയെ ബാധിക്കും. പന്നിയുടെ ശല്യത്തിന് വേണ്ടിയാണ് ഈ തോക്ക് നമുക്ക് സർക്കാർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ഇത് അടിച്ചാൽ മതി. ഇത് അതിന് ബുള്ളറ്റ് എടുത്തിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പന്നി പോകും കേട്ടോ. ഇത് ബുള്ളറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പന്നി വന്നു കഴിഞ്ഞാൽ മിനിമം 100 ഏക്കറിലെ ഇഞ്ചി ഒറ്റയ്ക്ക് ഈ പന്നി തിന്നും. അത് കാരണം നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമുക്ക് പിന്നെ ഈ ഇപ്പൊ ഇൻകം ടാക്സ് എന്തുകൊണ്ട് അദ്ദേഹം ഫയൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. കഴിഞ്ഞ വർഷം നഷ്ടമായിരുന്നു, ഈ വർഷം ലാഭമായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തെ പൈസ ഈ ലാഭത്തിലോട്ട് കയറ്റും. ഈ വർഷം ലാഭമായിരിക്കും, അടുത്ത വർഷം നഷ്ടമായിരിക്കും. അപ്പൊ അടുത്ത നഷ്ടത്തെ പൈസ ഈ വർഷത്തെ ലാഭത്തിൽ കയറ്റും. ഈ വർഷത്തെ ലാഭത്തിലെ പൈസ അടുത്ത വർഷത്തിലെ നഷ്ടത്തിലേക്ക്. അപ്പൊ നമുക്ക് സർക്കാരിനെ നമുക്ക് ഫയൽ ചെയ്യാം. അതാണ് സത്യം.